ആരൊക്കെ വരണം പറഞ്ഞല്ലോ, കണ്ടില്ലല്ലേ? ആ, നിങ്ങളെ അനിയൻ സുരേന്ദ്രൻ വരണമെന്നോ വിളിക്കണമെന്നോ രാത്രി വിളിക്കാന്നൊക്കെ പറഞ്ഞു, ഇതുവരെ വിളിച്ചൊന്നുമില്ല. എന്താ മുണ്ടൊക്കെ മടക്കി കുത്തിയിട്ട് പോകണോ? കാടനങ്ങളോ എല്ലാം വിളിച്ചോ? കാടനങ്ങളല്ലടാ. എന്തേ സുരേന്ദ്രൻ പറഞ്ഞു? ഞാൻ ഇവിടുത്തെ പോറങ്ങിയടെ, ഞാൻ നീ വരും നമ്മുടെ നോക്കിക്കൊണ്ടിരുന്നു, താമസിച്ചപ്പോ ഇങ്ങനെ കുത്തിയിരിക്കുക. കൂടുതലും കഴിച്ചടാ, ഞാൻ 5 മണിക്ക് രാവിലെ വണ്ടി കയറിയതാ. എന്തോന്ന് കഴിക്കാൻ? വല്ലതും കഴിച്ചാ എടുത്തോടനെ വല്ല നോക്കിക്കൊണ്ടിരിക്കാതെ. ഇപ്പം എവിടെ വിളിച്ച് പറഞ്ഞെന്നും പറഞ്ഞോണ്ട് ഓടി പോ, ചുറ്റി വന്ന എന്തിനടാ നീ? ഇതിപ്പോ ഞാൻ വന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? പോണോ? എന്തായാലും ചുറ്റിപ്പം കുളിച്ചിട്ട് വന്നിട്ട് എന്തായാലും ചർച്ച കാണും, അത് നാ എന്നെ ശ്രദ്ധിച്ചോണ്ട് നിൽക്കണം. മക്കളെ ഫോൺ ഒന്നുണ്ടല്ലോ. പ്രശ്നം അതല്ലെന്ന്. നീ അവൻ്റെ അടുത്ത് ഓരോ കാര്യം പറയാം, അവൻ ചെന്ന് അവിടെ പറഞ്ഞു കൊടുക്കും. അവനെ എനിക്ക് കൊള്ളാം. അവനെ സന്തോഷമായിട്ട് പറഞ്ഞു കൊടുക്കണം. നമ്മൾ പ്രശ്നം ഉണ്ടാക്കി അവൻ്റെ മനസ്സിലായിരിക്കൂലേ. നീ ഒരു കാര്യം ചെയ്യും, തൽക്കാലം ചപ്പാത്തി കൊടുക്കും. ഇവിടെ നെയ്യാറ്റെങ്കിലും വരെ ഇറങ്ങി ഓടും. സത്യം. അതെ, പോയെ. പറ. എന്താണ് നിന്റെ പ്രശ്നം? പറ. ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഞാനെന്ന് പറയാൻ ജീവനാ. ശരി. എന്താടേ നിന്റെ അനിയൻ വന്ന കാര്യം നമ്മളടുത്ത് പറയാത്തത്? നിന്നെ പറയണത് കണ്ടല്ലേ. മൊട്ട ബാലു. ആ പറ. മൊട്ട ബാലു. ഓ, ഞാൻ ഒരു കാര്യം പറയാം. കുടുംബത്തോടെ മര്യാദയ്ക്ക് ജീവിക്കുന്നു. മിക്കവാറും ഉടനെ ഇവൻ ഒന്നീ ഗുണ്ടാ ലിസ്റ്റിൽ അകത്താവും. ചേട്ടത്തി എന്നെ എന്തോ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയണമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിട്ട് ഒന്നും പറഞ്ഞില്ലല്ലോ ഇതുവരെ. ഓ, പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യം. എന്റെ തെറ്റെന്താ ശരി? നീ ഇവിടെ കൂടെ അടിയുണ്ടാക്കി പ്രശ്നം രൂക്ഷാക്കല്ലേ. ഞാൻ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി അവിടെ നിന്ന് പണിയെടുത്തോളാം. നീ വിളിച്ചിട്ടുണ്ടോ? നീ എത്തി പോയി കഴിയാതെ അണ്ണാ, നീ അണ്ടാ നീ വിളിക്കുന്നത്.